ഞാൻ ചാവാൻ വേണ്ടി തന്നെ ചാടി. ഓ അത് ശരി, ആത്മദേശമായിരുന്നല്ലേ. പോലീസുകാരുടെ വണ്ടിയുടെ മുമ്പ് ചാടിയാ നിങ്ങൾക്കെതിരെ കേസെടുക്കില്ലേ? ഓ ഈ വിട്ടിത്തരോഗം നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ ആരാണ്? എന്റെ പേര് ഫാത്തിമ. ആ ഹിസ്ബുള്ള ടെക്സ്റ്റൈൽസ് ആൻഡ് ജ്വല്ലറിയുടെ ഓണറല്ലേ ഹിസ്ബുള്ള, ആളുടെ വൈഫാ. അത് ശരി, നിങ്ങൾ ഹിസ്ബുള്ളയുടെ വൈഫാണോ? എന്തിനാണ് മാഡം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയത്? എനിക്ക് എന്റെ കെട്ടിയവനോട് പെരുത്തി ഇഷ്ടമാ. അതൊരു പ്രശ്നമല്ലല്ലോ. അതെനിക്ക് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഇപ്പൊ എന്റെ കെട്ടിയവനെ വേറൊരുത്തിയിട്ട് അവിഹിത ബന്ധം. അതൊരു പ്രശ്നമാണ്. അതാണ് എന്റെ പ്രശ്നം. പക്ഷേ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എല്ലാ ദിവസം കൃത്യം 7 മണിയാവുമ്പോ അവൾ കടയിൽ വരും. വന്നു കഴിഞ്ഞ എന്റെ ഭർത്താവ് അവളുടെ കൂടെ വെളിയിൽ പോവും. പിന്നെ കട അടയ്ക്കാറാവുമ്പോഴാണ് അവര് തിരിച്ചു വരുന്നത്. കുട്ടി, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനല്ലേ? അപ്പൊ ബിസിനസ് പരമായ ചില കൂടിക്കാഴ്ചകളായിരിക്കും അത്. എന്നാലും ഇവളായിട്ട് മാത്രം എന്ത് ബിസിനസ് ആണിത്? അതി പറഞ്ഞ പോലെ അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചെന്ന് ഡയറക്റ്റ് ചോദിക്കാൻ പാടില്ലായിരുന്നു? ചോദിക്കണോന്ന് പല പ്രാവശ്യം ഞാൻ കരുതിയതാ. എന്നിട്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി. എന്റെ കെട്ടിയവനെ ബന്ധങ്ങനെ സത്യം ഒന്ന് സമ്മതിച്ചാൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും. കുട്ടികൾ 5 ഒന്നര വയസ്സുള്ളത്, 2.5 വയസ്സുള്ളത്, 3.5 വയസ്സുള്ളത്, 4.5 വയസ്സുള്ളത്, 6 വയസ്സുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? ഈ എല്ലാം പഠിച്ചും തരുന്നതല്ലേ. കരയണ്ട കരയണ്ട, ഇത് വെച്ചോളൂ. അയ്യോ സോറി. വെച്ചോളൂ വെച്ചോളൂ, ഇനി ആവശ്യം വരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ.